ഫോട്ടോഷോപ്പിൽ ഇതുപോലൊരു ഹാർഡ് ഫയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. നമുക്കതിൻ്റെ സൈസ് 800x600 എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അതിൻ്റെ റെസല്യൂഷൻ നമുക്ക് 100 എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ ഡോക്യുമെൻറ്റിന് ഫയർ എന്ന് നെയിം ചെയ്യാം. ശ്രദ്ധിക്കുക, ആദ്യമായി നമുക്ക് ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഫിൽട്ടർ മെനുവിൽ നിന്നും ക്ലൗഡ്സ് എന്ന ഫിൽട്ടർ ഇവിടെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലൗഡ്സ് എന്ന ഫിൽട്ടറിനെ അല്പം കൂടി ഷാർപ്പാക്കുന്നതിനായി ഇമേജ് മെനുവിൽ നിന്നും ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ക്ലൗഡ്സ് ഫിൽട്ടറിനെ അല്പം കൂടി ഷാർപ്പാക്കാം. അതിനുശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഫയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഫിൽട്ടർ മെനുവിൽ നിന്നും നമുക്ക് ലൈറ്റിംഗ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ലൈറ്റിംഗ് എഫക്റ്റിൽ നമുക്ക് ഇവിടെ ലൈറ്റ് ടൈപ്പ് ഒമിനി എന്ന് സെലക്ട് ചെയ്യുക. കൂടാതെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഈ കളർ റെഡ് കളർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റ് ടൈപ്പിൽ നമുക്ക് കളർ യെല്ലോ കളറ് സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് ഫയർ എഫക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ലൈറ്റ് ടൈപ്പിൽ ഇൻറ്റൻസിറ്റി നമുക്ക് ഫുള്ളായിട്ടും ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫയർ എഫക്റ്റിൻ്റെ ആംബിയൻസ് നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ടെക്സ്ചർ ചാനൽ റെഡ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ മനോഹരമായൊരു ഫയർ എഫക്റ്റ് ഇവിടെ ലഭിക്കുന്നതാണ്.